സദ്ഗുരു, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആ ഞാൻ അങ്ങയുടെ ഒരുപാട് വീഡിയോകളും സംഭാഷണങ്ങളും കണ്ടിട്ടുണ്ട്. അതിലേറ്റവും എന്നെ ആകർഷിച്ചിട്ടുള്ളത് ശിവനാണ്. ശിവൻ, കാരണം അങ്ങ് പറഞ്ഞിട്ടുണ്ട് ദാ ശിവൻ ഒരു സോമേശ്വരൻ ഇവിടെ ദേവിയാണെന്ന്. തന്നെയുണ്ട്, ശിവന സമുദ്ര. നമ്മൾ ശിവന സമുദ്രത്തിൽ തന്നെയാണ്, നമ്മൾ അവിടെ തന്നെയാണ്. ശിവൻ ഏലിയനാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ, അത് സത്യമാണെന്ന് തോന്നുന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നമ്മൾ ആത്മീയമായി നോക്കുകയാണെങ്കിലും മറ്റേത് യുക്തി ഉപയോഗിക്കുകയാണെങ്കിലും അത് ശരിയാണ്. ഈ വിഷകണ്ഠൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സദ്ഗുരു? വിഷകണ്ഠൻ എന്നാൽ ഇത്രമാത്രമാണ്. വിഷം എന്നത് നമ്മൾ കഴിക്കുന്ന കാര്യം മാത്രമല്ല. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു മോശമായ ചിന്തയോ വികാരമോ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിഷമായി മാറുകയും അത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യും. ആണോ അല്ലയോ? ഒരു മോശം ചിന്ത, ഒരു മോശം വികാരം, മോശം അനുഭവം, അത് മാത്രം മതി. നിങ്ങൾ വിഷം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് മാത്രം മതി നശിക്കേ. അപ്പോൾ വിഷകണ്ഠൻ എന്ന വാക്കിൻ്റെ അർത്ഥം, ഈ ചക്രത്തെ നമ്മൾ വിശുദ്ധി എന്നാണ് വിളിക്കുന്നത്. ഈ 7 ചക്രങ്ങളിൽ നമ്മളിതിനെ വിശുദ്ധി എന്ന് വിളിക്കുന്നു. ഇതൊരു അരിപ്പ പോലെയാണ്. നമ്മൾ ഇവിടെയാണ് സാധന ചെയ്യുന്നതെങ്കിൽ ഏത് വിഷം വന്നാലും അതിവിടെ നിൽക്കും, ശരീരത്തിലേക്ക് പോകില്ല. അതിവിടെ വന്ന് നിന്നാൽ നമുക്ക് സൗകര്യമുള്ളപ്പോൾ അതിനെ എടുത്തു മാറ്റിക്കൂടെ? യോഗയിൽ ഇങ്ങനെയൊരു കാര്യമുണ്ട്. ഈ വിശുദ്ധി ചക്രത്തിൽ സാധന ചെയ്യുകയാണെങ്കിൽ ഒന്നിനും നമ്മെ തൊടാൻ കഴിയില്ല. ആർക്കും എന്തു വേണമെങ്കിലും പറയാം. ആളുകൾ പലതും പറയും. ಯಾವ ಒಂದು ಏನ್ ಹೇಳ್ತೀರಾ, ಅಕ್ಯುಸೇಷನ್ಸ್ ಅಂದ್ರೆ ಏನ್ ಹೇಳ್ತೀರಾ? ದೂಷಣೆಗಳು. ಆರೋಪಣಗಳಿಗೆ ಅವಸಾನವಿಲ್ಲ. ಕಾವೇರಿ ಕಾಲಿಂಗ್ ಪದ್ಧತಿಯೇ ಕುಟ್ಟಪಡುತ್ತಿಕೊಂಡು ಆಳ್ಕಾರ್ ಇಪ್ಪ ವರಾನ್ ತೊಡಗಿಟ್ಟುണ്ട്. ಅದೆಲ್ಲಾ ಇವಡೆ ನಿಲ್ಕಣಂ. ಅಪ್ಪೋ ನೀವು ವಿಷಕಂಠನಾಯಿ, ನೀವು ಅದನೆ ಶರೀರತಲಿಕ್ಕೆ ಬಿಟ್ಟಾಲ್ ಅದು ನಿಮ್ಮನ್ನು ಇಲ್ಲದಾಕೂ. ಆ ಚಿಂತೆಗಳು ತನ್ನ ವಿಷಮಾಯಿ, ಅದಾನ ಕಾರ್ಯಂ. ಅವರು ಒಂದು ಕಾರ್ಯಂ പറഞ്ഞാൽ ನಿಮಗೆ ಅದು 100 ಮಡಂಗ ವಲಿದಾಕ. ಶಿವನ ಅದು ಇವಡೆ ತನ್ನ വെಚಿ ನಿರ್ತು. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. അവർ എന്ത് ചെയ്താലും, അവർ നിങ്ങൾക്ക് എന്ത് ഭക്ഷണം നൽകിയാലും അത് വിഷമാണെങ്കിൽ അദ്ദേഹം അത് ഇവിടെ വെച്ച് തന്നെ നിർത്തും. അത് ശരീരത്തിലേക്ക് പോവില്ല. നല്ലതാണെങ്കിൽ മാത്രം അത് അകത്തേക്ക് പോയാൽ മതി അല്ലേ? അതെ, ഒരരിപ്പ ആവശ്യമാണ്. വിശുദ്ധി എന്നാൽ അരിപ്പ. കാരണം എന്തെന്നാൽ, ലോകം നമുക്ക് എന്ത് നൽകുന്നു എന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് ആകില്ല. ലോകം നിങ്ങൾക്ക് നേരെ എന്ത് വേണമെങ്കിലും എറിയാം. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് നിങ്ങളുടെ കയ്യിലാണ്. ഒരാൾ നിങ്ങൾക്ക് നേരെ ഒരു കല്ലെറിഞ്ഞാൽ നിങ്ങൾക്ക് കല്ലെടുത്ത് എന്ത് വേണമെങ്കിലും നിർമ്മിക്കാം. നിങ്ങൾക്കൊരു വീടുണ്ടാക്കാം കല്ലുപയോഗിച്ച്, അല്ലെങ്കിൽ മരിക്കുന്നതുവരെ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാം. ലോകം നമുക്ക് എന്താണ് നൽകുന്നു എന്നത് നമ്മുടെ കൈകളിലല്ല. എന്നാൽ അത് വെച്ച് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് എന്നത് നമുക്ക് തീരുമാനിക്കാം 100%. അതാണ് വിഷകണ്ഠൻ. വിഷകണ്ഠൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ ദൈവങ്ങളെയും അതല്ല ആണ് കാണുന്നത്. ഇല്ല, അതിന് കാരണം അത് വെറും ദൃശ്യവൽക്കരണമാണ്. നിങ്ങൾ സിനിമ കാണാറില്ലേ? നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഭാവനയെ പെരുപ്പിച്ചു കാണിക്കുന്നു. അതല്ല സത്യമാണോ? അല്ല, നിങ്ങളുടെ മനസ്സിലെ ഭാവനകളെ വരച്ചു കാണിക്കാനായി നിങ്ങൾ ചിലത് സൃഷ്ടിക്കുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ നമ്മളൊരു കഥയുണ്ടാക്കുന്നു. ഇപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വിഷവും അവർ ശേഖരിച്ചു. ആർക്കും അതിൽ തൊടാൻ പോലും ധൈര്യമില്ല. ആരെങ്കിലും വിഷത്തിൽ സ്പർശിക്കുമോ? അപ്പോൾ ശിവൻ അതെടുത്ത് കുടിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഇവിടെ അരിപ്പയുണ്ട്, അതിവിടെ തന്നെ നിൽക്കും. അത്രയേ ഉള്ളൂ.